एबीसी फाउंडेशन चैरिटेबल ट्रस्ट एंड तणल तपस् डयालिसिस सेंटर ने कीड़ी डयालिसिस एंड ईआईसी सेंटर ने वेंडी निर्मिक्कुन्न केट्टिडत्तिन्टे प्रवृत्ति उद्घाटन मंत्री एम वि गोविंदन निर्वहिक्कुमेन्न एबीसी ग्रूप स्थापकनुम तणल तपस् डयालिसिस सेंटर चेयरमैनुमाय मुहम्मद मदनी वार्ता सम्मेलनत्तिल अरियिच्चु। 2014ലാണ് തളിപ്പറമ്പ് ഏഴാം മൈലിൽ സഞ്ജീവനി പാലിയേറ്റീവ് കെയർ തളിപ്പറമ്പ് പ്രവാസി അസോസിയേഷൻ തപസുമായി ചേർന്ന് ഡയാലിസിസ് സെന്റർ തുടങ്ങിയത്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്ന സ്ഥാപനം സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതോടെ 2017 മുതൽ വടകരയിലെ തണൽ ഗ്രൂപ്പ് തളിപ്പറമ്പിലെ എബിസി ഗ്രൂപ്പിന്റെയും മറ്റും സഹായ സഹകരണത്തോടെയാണ് പ്രവർത്തിച്ചു വരുന്നത്. 3 ഷിഫ്റ്റുകളിലായി പ്രതിമാസം 220 ഡയാലിസിസ് വരെ ചെയ്തു വരികയാണ്. ഇതുവരെ 65 നിർധനരായ രോഗികൾക്ക് 9500 ഡയാലിസിസ് സൗജന്യമായി ചെയ്തു കൊടുത്തു. കൂടുതൽ ആളുകൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ വൈദ്യസഹായം ലഭ്യമാക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് ഇപ്പോൾ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. എബിസി ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിൽ കുപ്പം കപ്പണത്തട്ടിലുള്ള 40 സെന്റ് സ്ഥലത്ത് 3 നിലകളിലായി 32,246 സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം പണിയുന്നത്. ഡയാലിസിസിന് പുറമെ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി ആധുനികമായ ഉപകരണങ്ങൾ സജ്ജമാക്കി ഫിസിയോതെറാപ്പി, പാരാപ്ലീജിയ സെന്റർ എന്നിവയും ഒരുക്കും. 4 ഘട്ടമായി 10 കോടി രൂപ ചെലവിലാണ് സെന്റർ എബിസി ഫൗണ്ടേഷൻ നിർമ്മിക്കുക. തണൽ ഗ്രൂപ്പാണ് സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ചുമതല വഹിക്കുക. ആദ്യഘട്ടത്തിൽ 7ാം മൈലിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്റർ മാറ്റി സ്ഥാപിക്കും. കൂടുതൽ മെഷീനുകളും സ്ഥാപിക്കും. പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ വടക്കേ മലബാറിൽ സാന്ത്വന പരിചരണ രംഗത്തെ പ്രധാനപ്പെട്ട കേന്ദ്രമായി ഇത് മാറുമെന്നും 15 ആഗസ്റ്റ് ഉച്ചയ്ക്ക് 1:30 തളിപ്പറമ്പ് ചിറവക്കിലെ രാജാസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് 75 വിമുക്ത ഭടന്മാരെ ആദരിക്കുമെന്നും മുഹമ്മദ് മദനി പറഞ്ഞു. നമസ്കാരം. തണൽ തപസ് ഡയാലിസിസ് സെന്റർ 2014 7ാം മൈലിൽ വാടക കെട്ടിടത്തിൽ സഞ്ജീവിനി പാലിയേറ്റീവ് കെയർ ദുബായിലുള്ള പ്രവാസി അസോസിയേഷൻ തപസ് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് സംയുക്തമായി തപസ് ഡയാലിസിസ് സെൻ്റർ രൂപീകരിച്ചു. അന്നത്തെ പ്രസിദ്ധമാണ്, അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് ഞാൻ അതിന് സമർപ്പിച്ചത്. എന്നാൽ ഈ 14 ഇനീഷ്യേറ്റ് ചെയ്ത സംരംഭം 2017 ഇതിൻ്റെ നടത്തിപ്പോയിട്ട് വന്നപ്പോൾ പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ആ സമയത്ത് ചേംബർ ഓഫ് കൊമേഴ്സൊക്കെ ഇത് സഹകരിച്ചിട്ട് ഇത് നടത്തിയിരുന്നു. തപസിൻ്റെ പ്രതിനിധികളുണ്ട്. അങ്ങനെ ദൈവനിശ്ചയം എന്നോണം തപസ്സിൻ്റെ പ്രതിനിധികൾ ഇത് അടച്ചു കൂട്ടപ്പെടും. അതായത് തപസ്സെന്ന് പറയുമ്പോൾ തളിപ്പറമ്പിലുള്ള പ്രവാസികളുടെ ഒരു കൂട്ടരിഞ്ഞാണ് യുഎയിലുള്ള. അപ്പോൾ അവരുടെ ഓരോ വിയർപ്പ് തുള്ളികളും ഇനീഷ്യേറ്റ് എടുത്ത് ചെയ്തൊരു സംരംഭം അടച്ചു കൂട്ടപ്പെടുന്ന ഒരു സാഹചര്യം. അത് ഡയാലിസിസ് മെഷീനുകളുണ്ട്, കാര്യങ്ങളുണ്ട്. അങ്ങനെ തപസ്സിൻ്റെ പ്രതിനിധികൾ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ദൈവം എന്താണെന്നറിയില്ല, എൻ്റെ അടുത്തേക്ക് ഇതിനൊന്ന് ഏതെങ്കിലും രീതിയിൽ ടേക്ക് കെയർ ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോയെന്ന് അന്വേഷിച്ച് വരികയും അങ്ങനെ ഞാനത് മനസ്സിലാക്കി അതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിനെ നടത്തിയിട്ട് മനസ്സിലാക്കിയപ്പോൾ തണൽ എന്ന് പറഞ്ഞിട്ട് ഇനിഷ്യേഷന് വടകരയിൽ ആരംഭിച്ചിന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും കൂടുതൽ, കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് തണൽ. കണ്ണൂർ തന്നെ വ്യാപകമായ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണിക്കാം. അങ്ങനെ ഞാൻ ഡോക്ടർ വി വി ഇദ്രീസിനെ ബന്ധപ്പെടുകയും ഇങ്ങനൊരു പ്രസ്ഥാനം എഴുതുന്നു, ഇതിനെ സംരക്ഷിക്കണമെന്ന് എന്നിട്ടൊരു മധ്യസ്ഥൻ എന്ന രീതിയിൽ ആണ് ഈ രംഗത്തേക്ക് ഞാൻ കടന്നു നിൽക്കുകയാണെങ്കിൽ നമ്മളെല്ലാ സപ്പോർട്ടും തരാം. ശരിക്കും അതിനെ അത് വളരെ നല്ല രീതിയിൽ അവർ മെഡിക്കൽ സപ്പോർട്ട്, ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ തണലിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പിന്നെ നമ്മുടെ നാട്ടിൽ തണൽ തപസ് ഡയാലിസിസ് സെൻ്ററുമായി ബന്ധപ്പെട്ട് തണൽ തളിപ്പറമ്പ കമ്മിറ്റി ഇത് രൂപകൽപ്പന, അങ്ങനെ ഓരോ വർഷവും നമ്മൾ കമ്മിറ്റിയും ഒക്കെ ഇത് ചെയ്തു. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കോവിഡ് പോലത്തെ സാഹചര്യത്തിൽ 2017 നമ്മൾ ഇനീഷ്യേറ്റീവ് വന്നത്. 1-2 വർഷമൊക്കെ സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി, പക്ഷെ എന്തെന്നാൽ തന്നെയും അന്നും ഇന്നും പക്ഷെ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് പല രീതിയിലെ പ്രയാസങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ചിട്ട് ഈ ഡയാലിസിസിനും അതിനും വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ചെയ്ത കെട്ടിടങ്ങളല്ലാതെ, അതുകൊണ്ട് തന്നെ നിയമപരമായി നമുക്ക് ഡിഫിക്കൽട്ടീസ് പലതും അവിടെ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു എ ബി സി ഗ്രൂപ്പിൽ നിന്ന് തലപ്പറമ്പിൻ്റെ സ്വന്തം സ്ഥാപനമാണ്, നമ്മുടെ നാട്ടുകാർ സ്ഥാപനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, അറിയാത്ത ആൾക്കാർ നിങ്ങൾ സദസ്സിലില്ല. ഇന്ന് നമ്മൾ 8 രാജ്യത്ത് പ്രവർത്തിക്കുന്നത്, ആഫ്രിക്കയിൽ തന്നെ നമ്മൾ ഉഗാണ്ട, ടാൻസാനിയ, റുവാണ്ട, കോങ്കോ, അതേപോലെ തന്നെ ഒമാൻ, യു എ, ഖത്തർ, ഇത്രയും സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ്. കേരളത്തിൽ മാത്രം നമ്മൾ 1000 ആൾക്കാർ ഈ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. തളിപ്പറമ്പിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്ത ഗ്രൂപ്പുണ്ടെങ്കിൽ ഞാൻ അഭിമാനത്തോട് പറയും എ ബി സി ഗ്രൂപ്പാണ്. കാരണം എ ബി സി ഗ്രൂപ്പ് തളിപ്പറമ്പ് പട്ടണത്തിൽ മാത്രം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മോർ ദാൻ 500+ എംപ്ലോയ്മെൻ്റാണ് തളിപ്പറമ്പ് പട്ടണത്തിൽ മാത്രം നമ്മളെ സിസ്റ്റർ കൺസേണുകളും നമ്മളും കൂടിയിട്ട് മാത്രം കൊടുക്കുന്നത്. ഓവറോൾ എ ബി സി ഗ്രൂപ്പ് മാത്രം സ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1800 ആൾക്കാരാണ് വേൾഡ് വൈഡ് 9 രാജ്യങ്ങളിലായിട്ട്. വാർത്താ സമ്മേളനത്തിൽ കെ ഉബൈദ്, കെ എൻ ജുനൈദ്, സി അബ്ദുൽ കരീം, കെ എം വത്സരാജ്, റഫീഖ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.